നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ആത്മഹത്യ പ്രേരണ കുറ്റത്തിൽ പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഇന്ന് ചേർന്ന കോടതിയിൽ ആയിരത്തി എഴുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പർ കേസിൽ ആദ്യമായി വിധി പരിഗണിക്കുകയായിരുന്നു ഇന്ന് ആദ്യത്തെ ഒരു കേസായി തന്നെയാണ് കോടതി ഇതിനെ സ്വീകരിച്ചിരുന്നത് ഒറ്റവരിയിൽ ഉത്തരം പറഞ്ഞു നിർത്തുകയായിരുന്നു കോടതി അതായത് കോടതി പറഞ്ഞതിങ്ങനെയാണ് പി പി ദിവ്യയ്ക്ക് ജാമ്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയായിരുന്നു വിധിപ്പകർപ്പ് ഉച്ചയോടുകൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ ആ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും വ്യവസ്ഥകൾ അടക്കമുള്ളോ വെച്ചിട്ടുണ്ടോ അതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ പ്രോസിക്യൂഷനേക്കാൾ ഇന്ന് കോടതിയിൽ വാദം ഉന്നയിച്ചത് ആവർത്തിച്ചാവർത്തിച്ച് ജാമ്യം നൽകരുത് എന്ന ആവശ്യവുമായി നവീൻ ബാബുവിന്റെ കുടുംബ അഭിഭാഷക രംഗത്ത് വന്നിരുന്നു എന്നാൽ കൃത്യമായി തന്നെ എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചത് എന്നത് വിധിപ്പകർപ്പിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വിധി വന്നതിന് ശേഷം ആദ്യമായി പ്രതികരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ ഭാര്യ പറഞ്ഞത് പി പി ദിവ്യയ്ക്ക് ഈ ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുകയില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കില്ല എന്നാണ് കരുതിയിരുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ജാമ്യം ലഭിച്ചതിൽ ഏതെ ഏറെ വിഷമമുണ്ടെന്നും പറയുന്നു പോരാട്ടം തുടരും അഭിഭാഷകയുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് പറയുന്നത് അഭിഭാഷകയും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകയും ഇക്കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത് കൃത്യമായി വിധി പകർപ്പ് പഠിച്ചതിനു ശേഷം മാത്രം കേസിന്റെ മറ്റു തുടർ നടപടികൾ നവീന്റെ കുടുംബവുമായി ആലോചിച്ചതിനു ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പി പി ദിവ്യയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കുറച്ച് വിരസത കാണിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ സന്തോഷം ഉണ്ട് എങ്കിൽ പോലും അത്രവേ കണ്ട് വലിയ രീതിയിൽ പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല ആത്മവിശ്വാസം അദ്ദേഹത്തിന് മുഖത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി പി പി ദിവ്യ ജയിലിൽ കഴിയുകയാണ് സി പി എമ്മിന്റെ പ്രധാന തലപ്പത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദിവ്യ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ല ജില്ലയിൽ നിന്നും തഴം താഴ്ത്തുന്ന ഒരു നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകി പതിനൊന്ന് ദിവസം മുൻപ് കയറിയ പി പി ദിവ്യ ആയിരിക്കില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങി ുന്നത് പി പി ദിവ്യ തെറ്റുപറ്റി അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങൾക്ക് ഒരു തെറ്റുപറ്റി അതിനെ തിരുത്താനുള്ള നടപടികൾ എന്തായാലും ഉണ്ടാകുമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ഒരു മറുപടി അതുകൊണ്ട് തന്നെ പി പി ദിവ്യ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പാർട്ടിയിൽ നിന്നും അത്ര വലിയ പദവിയൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരിയായ പ്രവർത്തകയായി മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത് പി പി ദിവ്യ പുറത്തിറങ്ങിയാൽ അത് മറ്റുള്ള അംഗങ്ങളെ അല്ലെങ്കിൽ ഈ പല ആൾക്കാരെയും സ്വാധീനിക്കാനുള്ള കേസിനെ സ്വാധീനിച്ച് വഴിതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കുടുംബം വാദിച്ചിരുന്നു പക്ഷേ എന്ത് കാരണത്താലാണ് പി പി ദിവ്യയ്ക്ക് ജാമ്യം നൽകിയത് എന്നറിയില്ല എന്നാലും വിധി പകർപ്പ രണ്ടു മണിയോട് കൂടി വരും അതിനുശേഷം മാത്രമേ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാവുള്ളൂ എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ നെഞ്ചത്തും അതുപോലെ കേരള മനസാക്ഷര നെഞ്ചത്തും ഒരു ഇടുത്തിയായി പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ പി പി ദിവ്യ പുറത്തേക്ക് എന്ന വാർത്ത തന്നെയാണ് ഈ നിമിഷം പുറത്തുവരുന്നത് വരുന്നത് പി പി ദിവ്യ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുകയാണ്